ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ 15-ാമത്തെ എപ്പിസോഡായിരുന്നു. 14-ാമത്തെ എപ്പിസോഡ് ഇന്നലെയും ലാലേട്ടൻ വന്ന എപ്പിസോഡ് തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഒഴിച്ച് മോഹൻലാൽ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇവിടെ ഒരു ഫെയർ നോമിനേഷൻ ആണോ നടന്നത്, അർഹതപ്പെട്ട ആൾക്കാർ തന്നെയാണോ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്ന് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഈ വന്നേക്കുന്ന നോമിനേഷൻ ലിസ്റ്റിലുള്ള ആരും തന്നെ ഈ നോമിനേഷനിൽ വരേണ്ടിയിരുന്നവരല്ല, പകരം അവിടെ ചുമ്മാതെ ഉണ്ടും ഉറങ്ങിയും വെറുതെ ഫുഡും വച്ചിരുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഒരു സേഫ് ലാൻഡിങ്ങിലേക്ക് പോവുകയും രണ്ടാമത്തെ ആഴ്ച നോമിനേറ്റഡ് ആയത് ഒട്ടുമിക്കതും ഒരു ഫൈനൽ ഫൈവിലേക്ക് വരുവാൻ അർഹതയുള്ള ആൾക്കാർ തന്നെയായിരുന്നു എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അത് തന്നെയായിരുന്നു മോഹൻലാൽ എടുത്ത് ചോദിച്ചിരുന്നതും. ഇന്നത്തെ ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കണ്ട കാര്യം, നിമിഷ ഔട്ടാകുന്നു എന്നുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളുമൊക്കെ കാണിച്ചിരുന്നു. പക്ഷെ നിമിഷ ഒരു സീക്രട്ട് റൂമിലേക്കാണ് പോയത്. പോകുന്നതിന് മുമ്പ് അവിടെ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ നോമിനേറ്റ് ആയിട്ടുള്ള ബ്ലെസ്ലി, ജാസ്മിൻ, നിമിഷ, ഡോക്ടർ റോബിൻ, പിന്നെ ഡെയ്സി, ഇവരെ അഞ്ചു പേരെയും ഇവരുടെ കഴിഞ്ഞ വീക്ക്ലി ടാസ്ക് ആയിട്ടുള്ള ഭാഗ്യപേടകം അതുപോലൊരു മോഡൽ കൊടുത്തിട്ട് അതിനകത്ത് കയറിയിരിക്കുവാൻ പറയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആൾക്കാരെ ആരെങ്കിലും തിരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറയാമെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ കൺസേൺ പറയുന്നു. ബ്ലെസ്ലി പറയുന്നത് നമ്മുടെ ദിൽഷയുമായിട്ടുള്ള ക്രഷിനെ കുറിച്ചാണ്, പ്രസന്നൻ ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. പ്രസന്നൻ എന്ന് ഉദ്ദേശിച്ചത് ദിൽഷ പ്രസന്നനാണ്, അതിലെ അപ്പൻ്റെ പേരാണ് വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് ചേട്ടൻ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വിവാഹാലോചനകൾ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പുള്ളി അത് ഈസി ആയിട്ട് പറഞ്ഞു. ആരടുത്തും എന്തും പറയുവാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും നിർഭയം പറയുവാനുള്ള ബ്ലെസ്ലിയുടെ ആ ഒരു എന്തുവാണ് ആ ഒരു ഫണ്ണിനെസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവെന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കുവാം, അത് നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് ബാക്കിയല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയിന്റ് ചെയ്ത അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാജാവ്, ഇന്നത്തെ എപ്പിസോഡിലെ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡോക്ടർ റോബിൻ തന്നെയായിരുന്നു എന്ന്. കാരണം ഈ നോമിനേഷൻ ആൾക്കാരെ എല്ലാവരെയും വേറൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ അവർക്കെല്ലാവർക്കും ഒരു മിൽക്കി വേയുടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീരപഥം, നമ്മുടെ സണ്ണും എർത്തും മാർസും അതും അസ്ട്രോണറ്റ്സും അങ്ങനെയുള്ള കുറേ ഒരു പിക്ചർ കൊടുത്തു. എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ ഡിസൈൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ധന്യ പോയി ബ്ലാക്ക് ഹോൾ, അതായത് എന്തുവാണ് ഭൂഗർത്തം അല്ലെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുന്നത്, ആ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിലേക്ക് അന്തരീക്ഷ ചുഴി എന്നങ്ങണ്ടാണ് അതിൻ്റെ മലയാളം വേർഡ്, അതിലേക്ക് പിടിച്ചെടുക അല്ലെന്നുണ്ടെങ്കിൽ തന്നോട് സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്വഭാവമാണ് ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ് ഡോക്ടർ റോബിനെ അവിടെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയും പ്ലേസ് ചെയ്യുന്നു. അതിൽ പറയാൻ, മെയിനായിട്ട് പറയാൻ അവസാനം ഡോക്ടർ റോബിൻ വന്നിട്ട് സൺ, അതായത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരാളിനെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ റോബിൻ നിസ്സംശയം എടുത്ത് ദിൽഷയുടെ പേര് അവിടെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ദിൽഷ എല്ലാവർക്കും എനർജി പകർന്നു നൽകുന്ന ഒരാളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ദിൽഷയുടെ കയ്യിൽ നിന്ന് പോസിറ്റീവ് എല്ലാവരിലേക്കും കിട്ടുന്നു, ദിൽഷ നെഗറ്റീവ് സൈഡുകൾ വളരെയധികം വലുതാക്കി കാണിക്കാറില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിലൊന്നും ഡോക്ടർ റോബിന് യാതൊരു എന്തുവാണ് മടിയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇവിടെ വന്നേക്കുന്നത് ഗെയിം കളിക്കാനാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ചിന്തകളൊന്നും പുള്ളിയിനെ അലട്ടുന്നില്ല. പുള്ളി പോയി അവിടെ പോയി എടുത്തു വച്ചു. പക്ഷെ വേറൊരാളായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇതിൽ വയ്ക്കുവാൻ ആരെയും താല്പര്യപ്പെടാത്ത ഒരു ഓപ്ഷനായിരുന്നു ഈ സണ്ണ് എന്ന് പറയുന്ന ഓപ്ഷൻ. പക്ഷെ പുള്ളി അത് വച്ചു. പക്ഷേ റിയലി സണ്ണെന്ന് പറയുന്നത് ഡോക്ടർ റോബിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇനി കഴിഞ്ഞു ബാക്കിയുള്ള ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടി ആ ഒരു റൂമിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവർ ഓരോരുത്തരും പരസ്പരം ആർഗ്യൂ ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാ ദിവസത്തെയും പോലെ ജാസ്മിൻ പറയുന്നു, ഫെയർ ആയിട്ടുള്ള ഗെയിം, അതിനുശേഷം ഫെയർ ആയിട്ടുള്ള ഗെയിമാണ്, ഫെയർ എന്ത് ഫെയറാണ്, നിങ്ങളെല്ലാ കാര്യങ്ങളും ഫെയറാണോ ഇവിടെ ചെയ്യുന്നത്, ഫെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളോ, കളിയുടെ ഇടയിൽ ചിലപ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും എഴുതി വെച്ച ഒരു കാര്യങ്ങളും ഡോക്ടർ റോബിൻ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെയായിരിക്കാം നിങ്ങളുടെ രീതി. എന്തായാലും നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജാസ്മിൻ. നിമിഷയും പറയുന്നു, നിമിഷയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഡെയ്സി പറയുന്നു, ഞാൻ ഇവിടെ വരേണ്ടിയിരുന്ന ആളല്ല. ഡെയ്സിയുടെ വാക്കുകൾ കുറച്ചും കൂടെ ക്ലിയർ ആണ് അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമാണ് അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഡെയ്സി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അല്ലായിരുന്നു ഇവിടെ വന്നിരിക്കേണ്ടത്, ഇവിടെ വന്നിരിക്കേണ്ട ആൾക്കാരെല്ലാം അകത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫ് പ്ലേ കളിച്ചിട്ടാണ് അവരെല്ലാവരും അകത്തിരിക്കുന്നത്.
അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയായിരുന്നു ഡെയ്സി അവിടെ പറഞ്ഞിരുന്നത്. കാരണം പല സേഫ് കളി കളിച്ചവരും അകത്തിരിക്കുമായിരുന്നു. പക്ഷേ ഡെയ്സി സേഫ് ആവുന്നുണ്ട്, ബ്ലെസ്ലി സേഫ് ആവുന്നുണ്ട്, ഡോക്ടർ റോബിനെതിരെയായിരുന്നു എല്ലാവരും ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ റോബിൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ബിലീവ് ഐ ആം സ്ട്രോങ്. ഇതിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാൾ സ്ട്രോങ് ആകും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബെസ്റ്റിൻ്റെ ബെസ്റ്റ് കൊടുക്കുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് താൻ പോകുന്ന പാത ചേഞ്ച് ചെയ്യത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ താൻ ഇങ്ങനെയാണ്, താൻ കളിക്കുകയാണ്, താൻ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ രീതിയിൽ പോകും എന്ന് ക്ലിയറായി വീണ്ടും പറഞ്ഞു വെച്ചു. അല്ലെന്നുണ്ടെങ്കിൽ വളരെ വലിയ എല്ലാവരുടെയും ഉള്ളിലേക്ക് തറച്ചു കയറുന്ന വാക്കുകൾ തന്നെയാണ് ആ കൂട്ടത്തിലിരുന്നവരുടെ എല്ലാവരുടെയും അടുത്ത് അടിച്ച് പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിൻ പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞു ഡോക്ടർ റോബിൻ സേഫായി. അതിനുശേഷം ലാസ്റ്റ് ഇരുന്നത് നിമിഷയും ജാസ്മിനുമായിരുന്നു. അതിൽ നിമിഷ പുറത്താകുന്നത് പോലെയും ജാസ്മിൻ അകത്ത് പോകുന്നത് പോലെയും, എന്നിട്ട് രണ്ടുപേരും കരയുന്നുണ്ട്. ജാസ്മിൻ കരയുന്നൊന്നുമില്ല, കുറച്ച് സ്ട്രോങ് ആണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബാത്റൂം അടച്ചിട്ട് കരയുന്നത് പോലെ കാണിക്കുന്നു. അതിൻ്റെ ഇടയിൽ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി അപർണയുമായിട്ടുള്ള എൻ്റെ ക്രഷ് ഞാൻ എങ്ങനെ വെളിപ്പെടുത്തും, നീ ഇനി ഇവിടെ ഇല്ലല്ലോ എന്ന്. അതായത് അവിടെ ഒരു ലവ് ട്രാക്ക് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് മിക്കവാറും അപർണയും ജാസ്മിനും തമ്മിലുള്ള ലവ് ട്രാക്ക് ആയിരിക്കും. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഡോക്ടർ ദിൽഷ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലെസ്ലി ദിൽഷ എന്ന് പറയുന്ന രീതിയിലായിരിക്കത്തില്ല, ഇവർ തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അതാണ് ഒരു ക്രഷ് ഇനിയിപ്പോൾ എങ്ങനെ പറയും എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട്. അതിനുശേഷം നിമിഷ പുറത്തേക്ക് പോകുന്നു. നിമിഷ പോയി എല്ലാവരുടെയും ഭയ പറയുന്നു. എന്നിട്ട് മോഹൻലാൽ നിമിഷയെ സീക്രട്ട് റൂമിലേക്ക് വിടുന്നുണ്ട്. സീക്രട്ട് റൂമിലിരുന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിമിഷ കേൾക്കുന്നുണ്ട്. നിമിഷ കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീക്രട്ട് റൂമിൻ്റെ കാര്യത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ചൂസ് ചെയ്ത ടൈം, ഇത് സെക്കൻഡ് വീക്കേ ആയിട്ടുള്ളൂ. സീക്രട്ട് റൂം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അതിപ്പോഴും ഡൗട്ടായിട്ടിരിക്കുന്നു. ചൂസ് ചെയ്ത ആൾ അല്ലെന്നുണ്ടെങ്കിൽ നിമിഷയാണ് അവർ സീക്രട്ട് റൂമിലേക്ക് ബിഗ് ബോസ് കൊണ്ടിരുത്തിയേക്കുന്നത്. അത് ആപ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കല്ലെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ആൾ താമസമുള്ള, എവിടെയും എന്തിനും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനെ പോലും നോക്കാതെ റിയാക്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിമിഷ. തന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കളിക്കുവാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് നിമിഷ. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ, ഇത് കുറച്ച് അടുത്തായി പോയില്ലേ ഈ സീക്രട്ട് റൂം എന്ന് പറയുന്നത്. ഒരു 10-30 എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു 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 ക്ലാരിറ്റി വന്നനേ എന്നെനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. നല്ല നല്ല എപ്പിസോഡുകളുടെ പ്രൊമോകളാണ് വരുന്നത്. നാളെ നോമിനേഷൻ ഇട്ടിട്ടുണ്ട്, നോമിനേഷനെയാണ് കാണിക്കുന്നത്. എന്തായാലും നല്ല എപ്പിസോഡുകളായിരിക്കും. ഇത്തവണ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇത്തവണ കളറാകും എന്ന് പറഞ്ഞതിൽ വളരെ വലിയൊരു കാര്യമുണ്ട് എന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാ രീതിയിലത്തെയും പോലെ അത്ര കൂളായിട്ടുള്ളൊരു ബിഗ് ബോസ് അല്ല ഇത്തവണ. ഇത്തവണ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടാസ്കുകളുള്ള, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സ്ക്യൂസ് ചെയ്തെടുക്കുന്ന ബിഗ് ബോസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ദിസ് ഇസ് ഷിജുനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.